എളുപ്പത്തിൽ എങ്ങനെ ഒരു എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റായും ലഞ്ചായും സ്നാക്സായും കഴിക്കാൻ പറ്റുന്ന എഗ് സാൻഡ്വിച്ച്. ഞാൻ നിങ്ങളുടെ സ്വന്തം അജിത്. സാൻഡ്വിച്ചിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്കെടുക്കാം. ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് ഒരെണ്ണം, ഒരു ചെറിയ തക്കാളി വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം കാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ ചെറിയൊരു സവോള അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇത്രയും ചേരുവകളാണ് നമുക്ക് സാൻഡ്വിച്ചിലേക്ക് വേണ്ട ഒന്നാമത്തെ ചേരുവ. നാല് കോഴിമുട്ടയാണ് നമ്മൾ ഈ സാൻഡ്വിച്ചിന് ഉണ്ടാക്കാൻ എടുക്കുന്നത്. നാല് മുട്ട നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാവും, ആവശ്യത്തിന് ഉപ്പ്. എന്നതിന് ശേഷം നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച സവോള, അതുപോലെ തന്നെ ക്യാരറ്റ്, ചെറിയൊരു കഷ്ണം പച്ചമുളകും അതും ഇതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പും ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചുകൂടി ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് മുട്ട ഒന്ന് ഫ്രൈ ചെയ്യാം. നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഇത്തിരി സാൻഡ്വിച്ച് സ്പ്രെഡർ, വീബയുടെയാണ് സാൻഡ്വിച്ച് സ്പ്രെഡർ ഞാൻ ഉപയോഗിക്കുന്നത്, നമ്മളിതിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഈ മുട്ടയുടെ മുകളുടെ സ്പ്രെഡർ ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മയണീസ്, എഗ്ഗ്ലെസ് മയണീസാണ് ഞാൻ ഉപയോഗിക്കുന്നത്, എഗ്ഗ്ലെസ് മയണീസ് നമുക്കിതിലേക്ക് ചേർക്കാം. എഗ്ഗ്ലെസ് മയണീസ് ചേർത്തതിന് ശേഷം കുറച്ച് കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. കെച്ചപ്പ് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് കുറച്ച് സവോള, കുറച്ച് കാബേജ്, ഇച്ചിരി ക്യാരറ്റ്, തക്കാളി സ്ലൈസും വെച്ച് ഓക്കെ. അതിനുശേഷം നമുക്ക് ചീസ് ഇതിൻ്റെ മുകളിലൂടെ വയ്ക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ച് നമുക്ക് പതുക്കെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ചെയ്യാവും, പതുക്കെ പതിനെ വെച്ച് ചെയ്ത് ഇനി നമുക്കൊന്ന് ബട്ടറിൽ ടോസ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഒന്ന് ടോസ് ചെയ്തെടുക്കാം. നമുക്ക്
brown color avunadu vare namukku toss cheyidukanam flame korchu vechittanu cheynadu flame kooti kaniya adil kariyalla avasaram varudhu onnu brown color avana vare nannayittu toss cheya konde samayam രണ്ട് മിനിറ്റ് ടോസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നോക്കാം അതിൻ്റെ അടിവശം ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം നമ്മുടെ ബ്രെഡ് രണ്ട് സൈഡും ടോസ് ചെയ്തതായിട്ടുണ്ട് നമുക്കിതിനെ ഇതിലേക്ക് മാറ്റാം ഓക്കെ നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിതിനെ നമ്മുടേതായ ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം